ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയിൽ നിന്നും വ്യക്തമാവുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്വർണ്ണക്കടത്ത് പ്രതികളെ മാപ്പസാക്ഷിയാക്കിയും മറ്റും മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായ മോഡി സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികൾക്കുമേൽ കേന്ദ്ര ഏജൻസികൾ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് വ്യക്തമാക്കുകയാണെന്ന് CPM ആരോപിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ED സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് M. ശിവശങ്കർ കോടതിയിൽ വ്യക്തമാക്കിയ കാര്യവും CPM ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി LDF സർക്കാരിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് പുറത്തുവന്ന വിവരങ്ങൾ അതീവ ഗുരുതരമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ മാപ്പുസാക്ഷിയാക്കാമെന്ന് പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നുവെന്നത് നിയമ സംവിധാനത്തോടും ജനാധിപത്യ വ്യവസ്ഥയോടുമുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ രാഷ്ട്രീയവും ഭരണപരവുമായി എതിർക്കാൻ കഴിയാത്ത BJP UDF കൂട്ടുകെട്ട് നടത്തുന്ന അപവാദ പ്രചാര വേലയ്ക്ക് ആയുധങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിക്കണം. മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദരേഖയനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികളിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വ്യക്തമാവുന്നത്. കോടതിയിൽ സമർപ്പിച്ച മൊഴി തനിക്ക് വായിച്ചു പോലും നോക്കാൻ തന്നില്ലെന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ നിരസിച്ച വിചാരണ കോടതി വിധിയിൽ ഈ മൊഴിയുടെ വിശ്വസനീയത ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും പ്രസക്തം. യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത തന്നെയാണ് കോടതി ചോദ്യം ചെയ്തത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേര് പറയുന്നതിന് തന്റെ മേൽ സമ്മർദ്ദമുണ്ടെന്ന് മറ്റൊരു പ്രതിയായ ശിവശങ്കറും കോടതിയിൽ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. പരസ്പര വിരുദ്ധമെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ED റിപ്പോർട്ട് മുഖ്യമന്ത്രിയും സർക്കാരിനെയും ലക്ഷ്യം വെച്ചുള്ള തിരക്കഥയനുസരിച്ചാണ് അന്വേഷണ പ്രവർത്തനം നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്നു. രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിന് പകരം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് LDF സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് UPA ചുമത്തി NIA കേസ് അന്വേഷിക്കുന്നത്. അതിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന ED റിപ്പോർട്ട് രാജ്യദ്രോഹ കുറ്റത്തെ പരോക്ഷമായി റദ്ദാക്കുന്നതാണ്. ED കേസ് പോലും അസാധുവാക്കപ്പെടുമല്ലോ എന്ന് കോടതി തന്നെ ഈ ഘട്ടത്തിൽ പരോക്ഷമായി നിരീക്ഷിക്കുകയുണ്ടായി. സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിക്കുന്നതിനോടൊപ്പം യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനും കൂടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. BJP UDF കൂട്ടുകെട്ടിന്റെ ഉപകരണമായി അധപതിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ആണ് വേണ്ടത്.